അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എൻ്റെ മാന്യ പ്രേക്ഷകർ ഏവരെയും ജനാർദ്ദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ആധുനിക കാലത്ത് പ്രധാനമായി ആത്മീയ മണ്ഡലത്തിൽ കണ്ടുവരുന്ന ദുരുപദേശങ്ങൾ ഏതൊക്കെയാണ്, ശരിയായുള്ള ഉപദേശം ഏതാണ്? കഴിഞ്ഞ 40-ൽ പരം വർഷമായി കർത്താവിന് വേല ചെയ്യുന്ന ഒരു കർത്തൃദാസൻ എന്നുള്ള നിലയിലും അനേക വൈബ് കോളേജുകളിൽ സെമിനാറുകളിൽ അധ്യാപകനായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എൻ്റെ ദൈവവചനത്തിലുള്ള അറിവ് വെച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായ ഉപദേശം പുതിയ നിയമം നൽകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്തരവായി ചില വേദവാക്യങ്ങൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് 1:3-7 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്ധമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫസോസ് താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരാകുവാൻ വാഞ്ചിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും അവർ ഗ്രഹിക്കുന്നില്ലാതാനും. അന്യത ഉപദേശിക്കുന്ന ആളുകൾ, ധർമ്മ ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, വാദവും തർക്കവും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരെന്താണ് പറയുന്നതെന്നോ എന്താണോ സ്ഥാപിക്കുന്നതെന്നോ അറിയാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകുമെന്ന് പൗലോസ് തിമോത്തിയോസ് ലേഖനം എഴുതിയപ്പോൾ എഴുതി. 1 തിമോത്തിയോസ് 6:3-5 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശവും ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചൂർത്തിരിക്കുന്നു. അവരെക്കുറിച്ച് പറയുക, അവയാൽ അസൂയ, ഷണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വർത്തവാദം ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. നോക്കുക, ഈ ദുരുപദേശക്കാരായ ആളുകൾ ദൈവഭക്തി ആദായ സൂത്രമായി കാണുന്നു. അതുകൊണ്ട് അവർ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നവരാ. അവരുടെ ദുരുപദേശ നിമിത്തം അസൂയ ഉണ്ടാകുന്നു, ശണ്ട ഉണ്ടാകുന്നു, ദൂഷണം ഉണ്ടാകുന്നു, ദുസ്സംശയം ഉണ്ടാകുന്നു, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വർത്തവാദം ഉണ്ടാകുന്നു. ഇത് ഗലാത്യർ 1:8 നോക്കുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചൊരു വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തു നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താണ് ശരിയായ ഉപദേശം? ഏത് ഉപദേശത്തെയാണ് നമുക്ക് ശരിയായ ഒരു ഉപദേശമായി എടുക്കാൻ കഴിയുന്നത്? അതിന് 3 ലക്ഷണങ്ങളുണ്ട്. 1, യേശു പഠിപ്പിച്ചതായിരിക്കണം. ഒരു ഉപദേശം നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു പഠിപ്പിച്ചതോ യേശു കാണിച്ചു തന്നതോ ആയിരിക്കണം. 2, അപ്പോസ്തോലിക കാലത്ത് അവർ അത് നടത്തിയതായിട്ടുള്ള മാതൃക നമുക്ക് കാണണം, അവർ പ്രസംഗിച്ചതായിട്ടുള്ള മാതൃക നമുക്ക് കാണണം. 3, അപ്പോസ്തോലിക ഉപദേശത്തിൽ അഥവാ ലേഖനങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ഉപദേശമുണ്ടായിരിക്കണം. ഒന്നുകൂടെ പറയാം, യേശു പഠിപ്പിച്ചതും
യേശു കാണിച്ചതുമായ കാര്യമായിരിക്കണം. അപ്പോസ്തലന്മാർ അപ്പോസ്തലിയാര കാലത്ത് മാതൃയാക്കിയതായി തെളിവുള്ള കാര്യമായിരിക്കണം. അതുപോലെ അപ്പോസ്തലീയ ഉപദേശമായ ലേഖനങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ഉപദേശം ഉണ്ടായിരിക്കണം. അല്ലാത്ത കാര്യങ്ങളൊക്കെ ദുരുപദേശങ്ങളാണ്, നമുക്കതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. പൗലോസ് ഫിലിത്തോസ് വെച്ച് മൂപ്പന്മാരോട് വിട പറഞ്ഞ് യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോസ്തലൻ പ്രവൃത്തി 20:28 മുതൽ 30 വരെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച, താൻ യേശുവിനെ കുറിച്ച് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിച്ചു കൊള്ളണം, അവർ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അടുത്ത വാചകത്തിൽ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. മുന്നറിയിപ്പ് കൊടുത്തു. ഞാൻ പോയ ശേഷം ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകൾ, തങ്ങളുടെ ദുരുപദേശത്തിന് പിന്നാലെ ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ സഭാതലത്തിൽ എഴുന്നേറ്റ് വരും എന്നുള്ള മുന്നറിയിപ്പ് പൗലോസ് അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നൽകിയതാണ്. പൗലോസ് പ്രവചിച്ചതുപോലെ തന്നെ 1-ാം നൂറ്റാണ്ടിൽ ദുരുപദേശങ്ങൾ ചില ആളുകളിൽ കൂടെ സഭാതലത്തിലുണ്ടായി. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സഭകളിലുണ്ടായി, ഭിന്നതകൾ സഭയിലുണ്ടായി എന്ന് ദൈവവചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. യൂഡായിസ് എന്ന് പറയുന്നത് ഒരു ദുരുപദേശമായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ടായില്ല, പരിച്ഛേദന കൂടെ ഏറ്റെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നുള്ള ഉപദേശം. രണ്ട്, യെസേനിയ ഉപദേശം, അതിവിശുദ്ധിയുടെ ഉപദേശമാണ്. സാധാരണ വിശുദ്ധി ഒന്നും പോരാ, അതിവിശുദ്ധിയിൽ ജീവിക്കണമെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. മറ്റൊരു ഉപദേശമായിരുന്നു നോസ്റ്റിസം എന്ന് പറഞ്ഞ ജ്ഞാനമതം. ജ്ഞാനതത്വങ്ങൾ, തത്വസംഹിതകൾ വലിയ ജ്ഞാനികളിൽ കൂടെ ലഭിച്ചിരിക്കുന്ന തത്വങ്ങൾ കൂടെ നമ്മൾ അംഗീകരിച്ചത് ജീവിക്കണം, ബൈബിള് മാത്രം പോരാ. മറ്റൊരു ഉപദേശമായിരുന്നു നിക്കോലോയുടെ ഉപദേശം. സഭാതലത്തിൽ ഉയർന്നവരും താണവരുമായ രണ്ട് ഗ്രൂപ്പുണ്ട്. ഐമേനി തിരുമേനി വ്യത്യാസ സഭയിലുണ്ട് എന്നുള്ള ദുരുപദേശം. മറ്റൊന്നായിരുന്നു ബിലയാമിൻ്റെ ഉപദേശം. ബിലയാമിൻ്റെ ഉപദേശം എന്നൊരു ഉപദേശം 1-ാം നൂറ്റാണ്ടിലുണ്ടായി. ഇസബേലിൻ്റെ ഉപദേശം എന്നൊരു ഉപദേശവും 1-ാം നൂറ്റാണ്ടിലുണ്ടായി. ബിലയാമിൻ്റെ ഇസബേലിൻ്റെ ഉപദേശങ്ങൾ വളരെ സാമ്യമുള്ളതായിരുന്നു. വിഗ്രഹാർപ്പിതം തിന്നാം, ദുർനടപ്പുകാരായി ജീവിക്കാം, അത് ദൈവം ക്ഷമിക്കും, സ്വർഗത്തിൽ പോകുന്ന തടസ്സമല്ല. ഇങ്ങനൊരു ഉപദേശം 1-ാം നൂറ്റാണ്ട് തന്നെ സഭകളിൽ കടന്നുകൂടിയിരുന്നു. അതിൻ്റെ തെളിവാണ് തൊയത്തരാ സഭയ്ക്കുള്ള തോത്, പർഗബോ സഭയ്ക്കുള്ള തോത്. അതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മെറ്റീരിയലിസം എന്നൊരു ഉപദേശം സഭകളിൽ 1-ാം നൂറ്റാണ്ട് കടന്നുകൂടി. അത് ലബോദിക്ക സഭയ്ക്കുള്ള ദൂത് വെളിപ്പാട് ഉത്സവത്തിൽ ശ്രദ്ധിക്കുമ്പോൾ കാണാം. ഞാൻ തരവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്നുള്ള മനോഭാവത്തിൽ സഭ മുമ്പോട്ട് പോകുന്നു. ഭൗതികത്തെ വലുതായി കണ്ടുകൊണ്ട് സഭ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പല ദുരുപദേശങ്ങൾ സഭയെ കടന്നുകൂടി. എന്നാൽ ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുവാനും അതിന് നിർത്തി നിൽക്കുവാനും ദൈവം ചില ആളുകളെ എഴുന്നേൽപ്പിച്ചു. അതോടെ സഭ നിലനിന്നു പോയത്. ഇന്നും ദുരുപദേശങ്ങൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുവാൻ ആളുകൾ എഴുന്നേറ്റില്ല എങ്കിൽ ദുരുപദേശത്തിന് പിന്നാലെ ആളുകളെല്ലാം പോകും. അതാണ് ആളുകൾക്ക് സത്യോപദേശവേദ പ്രത്യോപദേശവേദ എന്നൊന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവരല്ല പൊതുവെ വിശ്വാസികൾ. അതുകൊണ്ട് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പല ലേഖനങ്ങളും അന്നത്തെ ദുരുപദേശത്തെ ഖണ്ഡിക്കുന്ന ലേഖനങ്ങളായിരുന്നു. ഗലാത്യ ലേഖനം, കോരിന്ത്യ ലേഖനം,
കൊലോസലേഖനം, എബ്രായലേഖനം ഇതൊക്കെ അന്ന് സഭയിൽ കടന്നു കൂടിയ ദുരുപദേശങ്ങൾക്കെതിരായി ശക്തമായി പ്രതികരിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഉള്ള ലേഖനങ്ങളായിരുന്നു. യൂദാ അപ്പോസ്തലന് എഴുതിയ ലേഖനം അന്നത്തെ ദുരുപദേശങ്ങൾക്കെതിരായുള്ള ശക്തമായൊരു ലേഖനമായിരുന്നു. അപ്പോൾ ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നത് സഭയ്ക്ക് സത്യമേതാണെന്ന് മനസ്സിലാക്കുന്നതിന് മുഖാന്തരമായി തീർന്നു. 4 നൂറ്റാണ്ട് മുതൽ 16 നൂറ്റാണ്ട് വരെ പല ദുരുപദേശങ്ങൾ സഭാതലത്തിൽ കടന്നുകൂടി. അങ്ങനെ സഭ ഒരു സമുദായമായും സഭ ഒരു മതമായും അധപ്പതിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നവീകരണ കാലം സഭയിൽ ആരംഭിച്ചു. 16, 17 നൂറ്റാണ്ട് മുതൽ നവീകരണത്തിൻ്റെ കാലങ്ങളാണ്. 20-ാം നൂറ്റാണ്ടായപ്പോൾ വീണ്ടും സഭയിൽ ആദ്യ നൂറ്റാണ്ടിലെ പുതിയ നിയമസഭയുടെ ഉപദേശങ്ങളെല്ലാം സഭയ്ക്ക് മനസ്സിലാക്കുകയും ആ ഉപദേശം ജീവിക്കുന്ന പുതിയ നിയമസഭ ലോകത്തിൽ കാണപ്പെടുകയും ചെയ്തു. 7 അടിസ്ഥാന ഉപദേശങ്ങൾ പുതിയ നിയമസഭയുടെ തൂണുകളായി സഭയെ ഉയർത്തിപ്പിടിക്കുന്ന ഉപദേശങ്ങളാണ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മസ്നാനം, വേർപെട്ട ജീവിതം, അപ്പോസ്തോലിയ ഉപദേശം കേട്ടുള്ള ജീവിതം, അപ്പനവർക്ക് ശുശ്രൂഷയിൽ പങ്കെടുത്തു ജീവിക്കുന്ന ജീവിതം, അതുപോലെ കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോകുന്ന ജീവിതം. അപ്പോൾ 1-ാം നൂറ്റാണ്ട് ഉണ്ടായിരുന്ന ആദിമ ക്രിസ്തീയ സഭയുടെ ഉപദേശം കാതലായ ഉപദേശം ഇതായിരുന്നു. 20-ാം നൂറ്റാണ്ട് വന്നപ്പോൾ ഈ കാതലായ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന സഭകൾ ലോകത്തിൽ കാണപ്പെടാൻ തുടങ്ങി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ വീണ്ടും ഈ ദുരുപദേശങ്ങൾ സഭാതലത്തിൽ കടന്നുകൂടി. 7 അടിസ്ഥാന ഉപദേശങ്ങൾക്കെതിരായ ഉപദേശങ്ങൾ, മനസ്സാന്തരത്തിന് എതിരായ ഉപദേശങ്ങൾ, സ്നാനത്തിനെതിരായ ഉപദേശങ്ങൾ, പരിശുദ്ധാത്മ സ്നാനത്തിനെതിരായ ഉപദേശങ്ങൾ, അപ്പോസ്തോലിക ഉപദേശം കേട്ട് ജീവിക്കുന്നതിനെതിരായ ഉപദേശങ്ങൾ, അപ്പനോർക്കുന്നതിനെതിരായ ഉപദേശങ്ങൾ, അതുപോലെ കൂട്ടായ്മയ്ക്കെതിരായ ഉപദേശങ്ങൾ, ഇതെല്ലാം സഭയിൽ പതുക്കെ പതുക്കെ കടന്നുകൂടി ഉപദേശം പ്രചരിപ്പിക്കുവാൻ ചിലരെ കരങ്ങളിൽ പിശാജ് ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പിന്നീട് വന്ന ചില ഉപദേശങ്ങൾ ഉന്തി വീഴ്ത്തുക, ഊതി വീഴ്ത്തുക, വിശുദ്ധ ചിരി, വിശുദ്ധ ശർദിൽ, വിശുദ്ധ ഗുര, വിശുദ്ധ കരച്ചിൽ, ശാപം മുറിക്കൽ, കൂടോത്രം എടുക്കൽ, ഇങ്ങനെയുള്ള പല ദുരുപദേശങ്ങൾ. എങ്ങനെയാണ് ദുരുപദേശം എന്ന് പറയാൻ പറ്റും? യേശു മുമ്പേ ആ 3 ലക്ഷണം പറഞ്ഞു. നല്ല ഉപദേശത്തിന് യേശു പറഞ്ഞിരിക്കണം, യേശു കാണിച്ചിരിക്കണം. അപ്പോസ്തലിക കാലത്ത് സഭയിൽ ആ വിധത്തിലുള്ള കാര്യങ്ങൾ നടന്നെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കണം. അതുപോലെ 21 ലേഖനങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളാകാം എന്നുള്ള ഉപദേശം ഉണ്ടായിരിക്കണം. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇന്നത്തെ ഈ പറഞ്ഞ ഉപദേശങ്ങളിൽ കാണാത്തത് കൊണ്ട് അത് ശരിയായ ഉപദേശങ്ങളല്ല. അപ്പോൾ ഈ ഉപദേശങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിലോ യേശുവിൻ്റെ ഉപദേശങ്ങളിലോ അപ്പോസ്തോലിക ഉപദേശങ്ങളോ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. 2 യോഹന്നാൻ 9 മുതൽ 11 വരെ വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുമരുത്. അവന് കുശലം പറയുന്നവൻ അവനെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയാകുമല്ലോ. ഓക്കെ, എത്ര ഗൗരവമായ ക്രിസ്തുവിൻ്റെ ഉപദേശം നിലനിൽക്കാർ, ക്രിസ്തു പറഞ്ഞ ഉപദേശം നിലനിൽക്കാർ, അതിര് കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. അവരോട് മിണ്ടുപോലും ചെയ്യില്ലെന്നാ, അവരെ വീട്ടിൽ കയറ്റല്ലെന്നാ, അവരോട് സംസാരം കവരുതെന്നാ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഇന്നത്തെ ദുരുപദേശം ശ്രദ്ധിക്കണം. പോസ്പിരിറ്റി തിയോളജി എന്നൊരു ഉപദേശമുണ്ട്, അതും ഒരു ദുരുപദേശമാണ്.
ദൈവത്തെ സേവിക്കാൻ അർഹിച്ചിരിക്കുന്നവർക്ക് പ്രോസ്പെരിറ്റി ഉണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ ഉപദേശക്കാർ അത് മാത്രമേ പറയത്തുള്ളൂ, ദൈവത്തെ സേവിക്കാൻ അർഹിച്ചിരിച്ചാൽ പ്രോസ്പെരിറ്റിയേ ഉള്ളൂ, അഭിവൃദ്ധിയേ ഉള്ളൂ, അനുഗ്രഹമേ ഉള്ളൂ, കഷ്ടതയില്ല, ദുഃഖങ്ങളില്ല, പ്രശ്നങ്ങളില്ല, രോഗങ്ങളില്ല, അപകടമരണങ്ങളില്ല, അനർത്ഥങ്ങളില്ല, ബിസിനസ് പുരോഗതി, എല്ലാം പുരോഗതി, എല്ലാ അഭിവൃദ്ധിയും ഉള്ളൂ എന്നുള്ള ഉപദേശം. എന്നാൽ ശരിയായ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ബൈബിള് പഠിക്കുന്നവർക്കറിയാം, ക്രോസ് അധികം പ്രോസ്പെരിറ്റി ആകുന്നു ക്രിസ്ത്യാനിറ്റി. ക്രോസ് പ്ലസ് പ്രോസ്പെരിറ്റി ഈസ് ഈക്വൽ ടു ക്രിസ്ത്യാനിറ്റി. അതാ പുതിയ നിയമം പഠിപ്പിക്കുന്നു. ക്രോസില്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രോസ് എന്ന് പറഞ്ഞാൽ ക്രൂശ്, ക്രൂശ് എന്ന് പറയുന്നത് കഷ്ടത, നിന്ന, അപമാനം, ഉപദ്രവം, പീഡനം, വേദന. അതില്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി ബൈബിളിൽ യേശു പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ പ്രോസ്പെരിറ്റി മാത്രം പറയുന്നത് വാസ്തവത്തിൽ പഞ്ചസാരയ്ക്കകത്ത് പൊരിച്ച വിഷമാണ്. ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും, കാരണം പഞ്ചസാരയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അകത്ത് വിഷം ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ആ വിഷം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ മരിക്കും. എത്രയോ പേര് ആത്മീയത്തിൽ മരിച്ചു. കാര്യം എന്താ, അവർ കേട്ടതിന് വിപരീതമായ അനുഭവമാണ്. കഷ്ടത ജീവിതത്തിൽ വരുന്നു, രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, കഷ്ടത വരുന്നു, നിന്ന വരുന്നു, അപമാനം വരുന്നു, പ്രതികൂലം വരുന്നു, പെട്ടെന്ന് ജോലി പോകുന്നു, വിസായ്ക്ക് പ്രോബ്ലം വരുന്നു, അതുപോലെ അപകടത്തിൽപ്പെടുന്നു. അയ്യോ, ഞാൻ കേട്ടത് ഇതല്ലല്ലോ, ദൈവത്തെ സേവിക്കാറെങ്കിൽ ഇത്തിരി ഇതൊന്നും ഇല്ലെന്നാണല്ലോ, എന്നാൽ എനിക്ക് ഇതൊക്കെ സംഭവിക്കുന്നല്ലോ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് ശരിയല്ല. ആ പാട് കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ വരുമ്പോൾ ചിന്തിക്കും, ഓ ഇനിയും പ്രാർത്ഥിക്കുന്നില്ല, ഇനിയും ചർച്ചയിൽ പോകുന്നില്ല, മീറ്റിങ്ങിനും പോകുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു പ്രശ്നം കൂടിയ, ചർച്ചയിൽ പോകുന്ന ഒരു പ്രശ്നം കൂടിയ, ഞാൻ ഇഷ്ടം പോലെ ജീവിച്ച കാലത്ത് ഈ പ്രശ്നമൊന്നും ഇല്ല, ഇപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടൊക്കെ ജീവിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ച പ്രശ്നം. കാര്യം എന്താ, കേൾക്കുന്നത് ഇറങ്ങിത്തിരിച്ചോ അനുഗ്രഹം, അനുഗ്രഹം. നിങ്ങൾ സൈക്കിളിലാണ് വരുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സേവിക്കാറങ്ങിയാൽ നിങ്ങൾക്ക് താമസിക്കാതെ സ്കൂട്ടർ കിട്ടും. സ്കൂട്ടർ കൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കാറങ്ങിത്തിരിക്കുന്നെങ്കിൽ താമസിക്കാതെ നിങ്ങൾക്ക് കാറ് കിട്ടും. കാറ് കൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചെങ്കിൽ താമസിക്കാതെ ഹെലികോപ്റ്റർ കിട്ടും. നിങ്ങൾക്ക് എന്ത് വേണോ അതെല്ലാം കിട്ടും. എസ്റ്റേറ്റ് വേണോ, ബിസിനസ് പുരോഗതി വേണോ, എന്ത് വേണോ എല്ലാം കിട്ടും എന്നാണ് പഠിപ്പിക്കുന്നത്. കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളടത്ത് ആയിരക്കണക്കിന് ആളുകൾ കൂടും. കാരണം ക്രൂശ് പറയുന്നില്ല, ക്രൂശ് പറയുന്നിടത്ത് ആൾ കുറവാണ്. ചിലത്ത് ക്രൂശം പറഞ്ഞുകൊണ്ട് ചിലർ ഇരിക്കുക, അവിടെ ആരും പോകത്തില്ല. ചിലത്ത് പ്രോസ്പെക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ ഇഷ്ടം പോലെ ആൾ ചെല്ലുക. എന്നാൽ ശരിയായ ഉപദേശം ക്രോസും പറയണം, പ്രോസ്പെരിറ്റിയും പറയണം. ഈ രണ്ടും ഉണ്ടെങ്കിലേ ശരിയായ ക്രിസ്ത്യാനിറ്റി ആകുന്നുള്ളൂ. എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു? യേശു പഠിപ്പിച്ച എങ്ങനെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ വാക്യം? ലോകത്തിന് കഷ്ടമില്ലെന്നാണ് യേശു പറഞ്ഞത്. കഷ്ടമുണ്ടെന്നാണ് പറഞ്ഞു, ഉണ്ടെന്നാണ് പറഞ്ഞു. അടുത്ത അടിസ്ഥിച്ച് പൗലോസ് പറഞ്ഞു, വിശ്വാസത്തെ നിലനിൽക്കണം, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്ത് കിടക്കേണ്ടവരാണ്. അപ്പോൾ ദൈവരാജ്യത്ത് കിടക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞ്, അനേകം കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്ത് കിടക്കേണ്ടത്. അപ്പോൾ കഷ്ടങ്ങൾ ഉണ്ട്, അനേകം കഷ്ടങ്ങളുണ്ടെന്നാണ് പറഞ്ഞു. മറ്റൊരു ഭാഗത്തും വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ട്. ഭക്തനാണോ ഉപദ്രവമുണ്ടെന്നാണ് വാക്യം. എന്നെ യേശു പറഞ്ഞ മറ്റൊരു വാക്യം ശ്രദ്ധിക്കുക, എന്നെ ഒരുവൻ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശു പറഞ്ഞ എന്നെ അനുഗമിക്കണമെങ്കിൽ തന്നെത്താൻ നിഷേധിക്കുകയും വേണം, നാൾതോറും കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. യേശു ലൂക്കോസ് 1:22 പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക, അവർ നിങ്ങളെ കൈവയ്ക്കും, രാജാക്കന്മാരുടെ നാടുവാഴികളുടെ മുമ്പാകെ നിങ്ങളെ കൊണ്ടുപോയി ഉപദ്രവിക്കും, തടവിൽ നിങ്ങളെ ഏൽപ്പിക്കും. ശിഷ്യന്മാരോട് പറയുക,
അവ നിങ്ങളുടെ മേൽ കൈവയ്ക്കും. രാജാക്കന്മാരുടെ നാടുവാഴികളും മുമ്പാകെ കൊണ്ടുപോയി നിങ്ങളെ ഉപദ്രവിക്കും, തടവിൽ നിങ്ങളെ ഏൽപ്പിക്കും. ഇതൊക്കെ കഷ്ടതയെക്കുറിച്ചല്ലോ പറഞ്ഞ്. ശിഷ്യന്മാരുടെ ചരിത്രം നോക്കിക്കോ. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളായി മരിച്ചു, യോഹന്നാൻ ഒഴികെ. അവരെല്ലാം ചില വാളുകൊണ്ട് വെട്ടിക്കൊന്നു, ചില ശൂലം കൊണ്ട് കുത്തിക്കൊന്നു, ചില ക്രൂശിച്ചു കൊന്നു, ചില തീക്കാത്തിട്ട് ചുട്ടുകൊന്നു, പല വിധത്തിൽ അവരെ കൊന്നു. യോഹന്നാനെ തിളച്ചെണ്ണയ്ക്കകത്തിട്ട് നോക്കി, പത്മോസ് നാട് എടുത്ത് നോക്കി. എന്നാൽ യോഹന്നാനെ കുറിച്ച് ദൈവത്തിന് ചില പ്രത്യേക പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പരമാർത്ഥതയോട് വിശ്വസ്തയോട് ജീവിച്ചവരൊക്കെ കഷ്ടങ്ങളിൽ കൂടെ പോയവരെ പൗലോസിൻ്റെ ജീവൻ നോക്കിയാൽ മതി. ഒന്ന് കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ടു, 3 പ്രാവശ്യം കോലുകൊണ്ടുള്ള അടിയേറ്റു, കല്ലേറേറ്റു, അനേക പ്രാവശ്യം തടവി കിടന്നു, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു, എത്രയോ നിന്ദകൾ അപമാനങ്ങൾ ഉപദ്രവങ്ങൾ സഹിച്ചു. പിന്നെ ഈ പ്രോസ്പെരിറ്റിക്കാരിതൊന്നും കണ്ടില്ലേ? അവർ ബൈബിളിതൊന്നും വായിച്ചിട്ടില്ലേ? ഒരു പുതിയ വെളിപ്പാടിങ്ങനെ അവർക്ക് കിട്ടി. ഏത് കാലത്ത് ഭക്തിയോട് ജീവിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ഉപദേശമാണ് ഈ കാലത്തുള്ള മറ്റൊരു ഉപദേശമാണ് കൃപയുടെ ഉപദേശം എന്ന് പറയും. എല്ലാറ്റവും അതിപ്രധാനം കൃപയാണല്ലോ, ഇത് കൃപാകാലമാണല്ലോ എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാകാം. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ പലതും ദുരുപദേശങ്ങളാണ്. പാപങ്ങൾ ദൈവം കണക്കിടുന്നില്ല. കൃപാകാലത്ത് മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപം ദൈവം കണക്കിടുന്നില്ല, കൃപയുടെ കാലമായതുകൊണ്ട്. പാപം പെരുകിയിടത്ത് കൃപ പെരുകിയെന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 5-ാം അധ്യായത്തോട് പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം പെരുകിയത്. അപ്പം പാപം പെരുകുമ്പോൾ കൃപ പെരുകിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും ശരിയാണല്ലോ. എന്നാൽ അടുത്ത വാചകം 6:1 ആളുകൾ ശ്രദ്ധിച്ചിട്ട്, റോമർ 6:1 ഇതേ പൗലോസ് അടുത്തായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. എൻ്റെ വാക്കുകളല്ലേ പൗലോസ് എഴുതിയത്. അപ്പോൾ പാപം പെരുകിയെടുത്ത് കൃപ പെരുകി എന്ന് പറഞ്ഞുകൊണ്ട് തീർന്നില്ല. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്നൊരു ചിന്ത ഉണ്ടാകരുത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ മറുപടി താൻ തരെ പറഞ്ഞു, ഒരു നാളും അരുത്. അപ്പോൾ കൃപയുടെ കാലമാണെന്ന് പറഞ്ഞ് പാപം ചെയ്ത് ജീവിക്കരുതെന്നാണ് പറഞ്ഞത്. കൃപായുഗം ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് പെട്ടെന്ന് ശിക്ഷിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവം പാപങ്ങൾക്ക് ശിക്ഷ കൊടുക്കാതിരിക്കയില്ല എന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു വാദം അവർ കൊണ്ടുവരുന്ന പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, എന്നിൽ നന്മ വസിക്കുന്നില്ല, തിന്മയാണ് വസിക്കുന്നത്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ വസിക്കുന്നു, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു എന്ന് പൗലോസ് പറഞ്ഞതുകൊണ്ട് പൗലോസ് പാപം ചെയ്ത് ജീവിക്കുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അതേസമയം ദൈവം ആത്മീയ മണ്ഡലത്തിൽ ഏറ്റവും അധികം പൗലോസിനെ ഉപയോഗിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ വചനം അറിയാത്തത് കൊണ്ട് അങ്ങനെയുള്ള വ്യാഖ്യാനം പറയുന്നു. പൗലോസ് അവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് 7-ാം അധ്യായം വ്യക്തമായിട്ട് വായിച്ച് നോക്കണം. പൗലോസ് തൻ്റെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്താൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളും അതുപോലെ പുതിയ നിയമകൽപ്പനകളനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അവരങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അവർക്ക് തെറ്റിപ്പോകാൻ സാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ ജഡത്തിന് മാനസാന്തരം വന്നിട്ടില്ല. അവിടെ അകത്ത് അവരുടെ ആത്മാവിന് മാനസാന്തരം വന്നുള്ളൂ, അവിടെ ജഡത്തിന് മാനസാന്തരം വന്നില്ല. ആത്മാവിന് രക്ഷ കിട്ടിയുള്ളൂ, അവരുടെ ജഡത്തിന് വേണ്ടവിധത്തിൽ മാനസാന്തരം വന്നിട്ടില്ല. അതുകൊണ്ട് ജഡത്തിനെപ്പോഴും പാപം ചെയ്യാനുള്ള പ്രേരണയുണ്ട്. അങ്ങനെയുള്ള പ്രേരണയിൽ തെറ്റിയാനുള്ള സാധ്യതകൾ പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജയിക്കാനുള്ള മാർഗം പറഞ്ഞ് അവസാനിപ്പിച്ചു. അയ്യോ, മരണത്തിന് അധീനമായ എൻ്റെ ഈ പാപ ശരീരത്തിൽ നിന്ന് എന്നെ ആര് പിടിവിക്കുക? എന്നെ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ കാര്യമല്ല. പൊതുവായിട്ട് ജയജീവിതം ജീവാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ അതിനെ തെളിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഭരണത്തിനധീനമായ പാപശരീരത്തിൻ്റെ ആര് വെടിവെക്കും എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു, യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. നമുക്ക് നമ്മെ തെറ്റിക്കുവാനായി ജഡം ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയിക്കാൻ കഴിയുന്നു. യേശുവിനെ ആശ്രയിച്ചാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, യേശുവിൻ്റെ ശക്തി ആവരിച്ചാൽ, യേശുവിൻ്റെ കൃപ ലഭിച്ചാൽ നമുക്ക് ജയജീവിതം ജീവാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. പൗരോസ് ജീവിച്ച ആളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പൗരോസ് പറഞ്ഞില്ലേ, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം കൊളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മറ്റുള്ളവരെ കുറിച്ചോട് വിശുദ്ധിയുടെ പ്രമാണം പറഞ്ഞിട്ട് ഞാൻ തെറ്റിയ ജീവിക്കുന്നവനായാൽ ഞാൻ ചെയ്യുന്ന ഒരു പാതകമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക. ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ ഒക്കെ ഞാൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ പൗരോസ് വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ച ആളാണ്. താൻ പാപചെയ്ത് ജീവിച്ച ആളല്ല. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ആളുകൾക്ക് തെറ്റിയാണുള്ള ലൈസൻസ് കൊടുക്കുക. പാപം ചെയ്ത് ജീവിക്കാമല്ലോ, എങ്ങനെയും ജീവിക്കാമല്ലോ, ദൈവം ക്ഷമിക്കുമല്ലോ. ഇതിൻ്റെ പിൻപി അവർക്ക് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവവിധിയെക്കുറിച്ചുമാണ് ബോധം വരുത്തുന്നത്. എന്നാൽ പിശാചാണ് അധർമ്മത്തിന് മർമ്മമായി ആവരിച്ച് മനുഷ്യരെ തെറ്റിക്കുന്നത്, അവരെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. മറ്റൊരു അവരുടെ ഉപദേശമാണ്, യേശു സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു, അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് മനുഷ്യരുടെ ഭൂതകാല പാപങ്ങൾക്കും വർത്തമാന കാല പാപങ്ങൾക്കും ഭാവികാല പാപങ്ങൾക്കും വേണ്ടിയാണ് യേശു മരിച്ചത്. അവിടെ ഭൂതകാലത്ത് നാം ചെയ്യുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുക, വർത്തമാനകാലത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഇനിയും ഭാവി നാം ചെയ്യാൻ പോകുന്ന പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം യേശു ഭൂതകാല വർത്തമാനകാല ഭാവികാല പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമുക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നു, പാപക്ഷമ കിട്ടിയിരിക്കുന്നു എന്നാണ്. എത്രയോ വലിയൊരു ദുരുപദേശമാണ് ഇതെന്ന് ദൈവം നിശ്ചയമുള്ളവർക്കെല്ലാം അറിയാം. കാരണം ഇതൊരു പൈശാചിക ഉപദേശം, അവരറിയുന്നില്ലായിരിക്കും. അവരെ കൂടെ വ്യാപരിച്ച് പ്രവർത്തിക്കുന്നത് മറ്റൊരു ശക്തിയാണെന്ന് അവരറിയുന്നില്ല. പാപം ചെയ്യാൻ മനുഷ്യന് പ്രേരണയിൽ ലൈസൻസ് കൊടുക്കുക, മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് വിടാൻ പിശാചിന് കൂട്ടുതയ്ക്കുക. യേശു എങ്ങനെ ദൈവവചനത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് എങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ. പൗലോസ് എന്ത് പഠിപ്പിച്ചു? 2 കൊരിന്ത്യർ 7:1 വാക്യങ്ങൾ, ജഡത്തിലെ ആത്മാവിലെ സകല കൺമക്ഷം പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. യേശു വെളിപ്പാട് പുസ്തകത്തിൽ എന്ത് പറഞ്ഞു? അനീതിയെ നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിവാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധനെ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. സർദീസ് സഭയ്ക്ക് ദൂത് കൊടുത്തപ്പോൾ കർത്താവ് എന്തു പറഞ്ഞു? ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിലുണ്ട്, അവരാണ് യോഗ്യന്മാർ, അവർ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, അവരുടെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല, അവരുടെ പേര് ഞാൻ ഏറ്റുപറയും. യോഹന്നാനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അവരിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. തെസ്സലോനിക്കരേഖനത്തിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പൗലോസ് എഴുതിയത്? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ അരിന്ദ്യമായി കാക്കപ്പെടുവാറാകട്ടെ. അരിന്ദ്യമായി കാക്കപ്പെടുവാറാകണം ദേഹവും ദേഹി ആത്മാവും. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമാക്കുന്നത് വിശുദ്ധ ജീവിതം ചെയ്തെങ്കിലേ ദൈവത്തിന് ചെല്ലാൻ പറ്റൂ, യേശുവിനെ എതിരേൽക്കാൻ പറ്റൂ. നിങ്ങൾ ചിന്തിച്ച വാക്ക്, മഹാപരിശുദ്ധനായ യേശു മടങ്ങി വരാൻ പോകുന്നത് കുറച്ച് പാപം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് നിങ്ങൾ ആരെയും ചിന്തിക്കുന്നുണ്ടോ? പരിശുദ്ധനായ യേശു വരുന്നത് വിശുദ്ധരായി ജീവിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് പോകാനാണ്. അശുദ്ധർക്ക് വേണ്ടി അത് നരകം വെച്ചിരിക്കുന്നു. അവരെ നരകത്തിലേക്ക്, പിശാചിനും അവരുടെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് അവരെ വിടാൻ പോവുക.
രണ്ട് പോരത്തിൽ ആറിന് ഒൻപത് മുതൽ ശ്രദ്ധിച്ച് തുറനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യാവകാശമാക്കിയില്ല. ഗലാത്യരഞ്ചിൻ്റെ പത്തൊമ്പത് നോക്ക്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം മുതലായവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു. ഈ വകത്തുള്ള ഈ വിധത്തിലുള്ള പാപം ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പൗലോസ് നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഇതെല്ലാം കൃപാകാരത്ത് നൽകിയ ഉപദേശമാണെന്ന് ഓർത്തോണം. പുതിയ ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. അപ്പോൾ കൃപാകാലത്ത് ദൈവദാസന്മാർക്കൂടെ ദൈവ ആത്മാവ് നൽകിയ ഉപദേശങ്ങൾ വിശുദ്ധമായി ജീവിക്കുന്നവർക്ക് സ്വർഗമുള്ളെന്ന്, അപാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വർഗം കിട്ടത്തില്ലെന്ന്. അപ്പോൾ എത്ര ഗൗരവമായി ഉപദേശം നാം മനസ്സിലാക്കിയിരിക്കണം. അടുത്ത തിരുവത്താഴ് എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള മറ്റൊരു ഉപദേശം. അതിനവർ ന്യായം പറയുന്നത് യേശു ഇസ്കരിയോത്ത യൂദയ്ക്കും തിരുവത്താഴും കൊടുത്തു. വേറൊരു ന്യായം അവർ പറയുന്നത് യേശു സ്നാനപ്പെടാത്ത ശിഷ്യന്മാർക്കും തിരുവത്താഴും കൊടുത്തു. ഇത് ബൈബിളിനെ കുറിച്ച് എ ബി സി ഡി അറിയാത്തത് കൊണ്ട്, ബൈബിളിനെ കുറിച്ച് വേണ്ട വിധത്തിൽ അറിവില്ലാത്തത് കൊണ്ട് പറയുന്ന അബദ്ധങ്ങളാണ്. കാരണം വളരെ വ്യക്തമായി സുവിശേഷങ്ങൾ ചേർത്ത് പഠിക്കണം. യേശു ആദ്യമായി നടത്തിയ തിരുവത്താഴ് ശുശ്രൂഷയെക്കുറിച്ച് സുവിശേഷങ്ങൾ ചേർത്ത് പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പെസഹ അവരുടെ പുസ്തകാഭക്ഷണം കഴിച്ചവരെ പറഞ്ഞു നിർത്തി, തിരുത്താഴ് നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞില്ല. മറ്റ് സുവിശേഷങ്ങളിൽ അതും പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പുസ്തകാഭക്ഷണം കഴിഞ്ഞ ഉടനെ ആ യേശു പറയുന്നു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഇസ്കരിയോത്ത് യൂദയെ പറഞ്ഞു വിടുക. പിശാച് അവനെ കടന്ന് അവരെ എഴുന്നേറ്റ് പോവുക. നിങ്ങളൊരുവനെ കാണിച്ചു കൊടുക്കുന്നത് പുസ്തകായിക്കിരിക്കുമ്പോഴാണ്. പുസ്തകാഭക്ഷണം കഴിക്കാൻ അവർ വിസഹാചരിക്കാതിരിക്കുന്ന സമയമാണ്. മാളിക മുറിയിൽ അവർ വിസഹഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളൊരു എന്നെ കാണിച്ചു കൊടുക്കും. ആരാണെന്ന് ചോദിക്കാൻ പത്രോസ് യേശുവിനോട് ചാഞ്ഞിരുന്ന യോഹന്നാനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. യോഹന്നാൻ രഹസ്യമായി യേശുവിനോട് ചോദിച്ചു, ആരാ? ഞാനിപ്പോൾ അപ്പം കണ്ണും ചാറിൽ മുക്കി കൊടുക്കുന്ന ആൾ. തിരുത്താഴും ചാറിൽ മുക്കി കൊടുക്കത്തില്ലല്ലോ. തിരുത്താഴും നടത്തിയത് അപ്പം കൊടുത്തു, പിന്നെ പാനപാത്രം എടുത്ത് കൊടുത്തെന്ന്. ഇത് ഞാൻ അപ്പം ചാറി മുക്കിപ്പം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ യോഹന്നാന് മനസ്സിലായി ഇസ്കരിയോത്ത യൂദായ. അവനത് കഴിച്ചു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, നീ ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്തു. ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചു. വണസന്ധി അവൻ്റെ കയ്യിലായതുകൊണ്ട് ഏതോ തുടർന്നുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവനെ അയക്കുകയാണെന്ന്. വാസ്തവത്തിൽ വിശാദ അവന് കടന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി അവൻ പോയതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് മാറ്റിവെച്ചിരുന്ന അപ്പമെടുത്ത് യേശു ആദ്യത്തെ കർത്തൃവേഷം നടത്തിയത്, തിരുത്താഴ് ശുശ്രൂഷ നടത്തിയത്. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കാതെ ചെയ്യുക. അത് കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞിട്ട് പാനപാത്രം കയ്യിലെടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പോൾ ഇത് ഈ ആദ്യത്തെ കർത്തൃമേശ പെസഹായുടെ ഭക്ഷണം കഴിഞ്ഞിട്ട് മാറ്റിവെച്ചപ്പോഴത്ത് നടത്തിയതാണ്. അതിനു മുമ്പ് അപ്പം ചാറിൽ മുക്കി ഇസ്കരിയോത്ത യൂദായ്ക്ക് കൊടുത്തു. അവർ ഭക്ഷിച്ചിട്ട് അവനോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇസ്കരിയോത്ത യൂദായ്ക്ക് യേശു തിരുത്താഴ് കൊടുത്തില്ല. അടുത്ത വാദം യേശു ശിഷ്യന്മാർ സ്ഥാനപ്പെട്ടവരല്ലായിരുന്നു, അവർക്ക് കൊടുത്തു. അതും അബദ്ധ ഉപദേശമാണ്. യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ കൊണ്ട് സ്നാനപ്പെടുത്തിച്ചു കൊണ്ടിരുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്നാനപ്പെടുത്തിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, സ്നാനപ്പെടാത്തവരെ കൊണ്ട് യേശു സ്നാനപ്പെടുത്തുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. സ്നാനപ്പെടാത്തവരെ കൊണ്ട് സ്നാനം നടത്തുക, അത് ആരാ? യേശു. ഒരിക്കലും യേശു അങ്ങനെ ചെയ്യാൻ,
യേശു സ്ഥാനപ്പെട്ടതുള്ള ശരിയാണ്, അതിനാർക്കും തർക്കമില്ല, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാർ സ്ഥാനപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവർ സ്ഥാനപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്തായി പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം പത്രോസിന്റെ പ്രസംഗം കേട്ട് ആ മാടിയമുറിയുടെ മുമ്പിലേക്ക് ഓടിക്കൂടിയ ആളുകൾ പ്രസംഗം കേട്ടുകയെന്ന് ചോദിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതിൻ്റെ ആ പ്രവചനത്തെ നിവർത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഈ അനുഭവം കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം അവർ ചോദിച്ചു. അതിന് പത്രോസ്ത്രീ ആ കൊടുത്ത മറുപടി വ്യക്തമായി പോസ്റ്റ് രണ്ടിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്കും ലഭിക്കും. ആ വാക്യത്തിനർത്ഥം എന്താ? ഞങ്ങൾക്കിത് ലഭിച്ചത് ഞങ്ങൾ മാനസാന്തരപ്പെട്ടതുകൊണ്ടും ഞങ്ങൾ സ്നാനപ്പെട്ടതുകൊണ്ടും ഞങ്ങൾക്കിത് കിട്ടി. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ സ്നാനം പറ്റാൻ നിങ്ങൾക്കും ഇത് കിട്ടും. അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ? അന്ന് മാളിമുറി കൂടിയിരുന്ന പത്രോസ്, ശിഷ്യന്മാർ, യേശുരമ്മ മറിയ, അവരെല്ലാം 100 പേരും മാനസാന്തരപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായിരുന്നു. അന്ന് പത്രോസിൻ്റെ പ്രസംഗം കേട്ട് 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അവരോട് ചേർന്നാം ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അടുത്തായിട്ട് എഴുതിയിരിക്കുന്നത് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലരുടെ 2:42 എല്ലാവരും വായിച്ചു നോക്കണം. അവർ ആര്? പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആര്? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ആ 3000 പേര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അപ്പം നുറുക്ക് ആർക്കുള്ളതാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്ക് മാത്രമുള്ളതാ. പൗലോസ് 1 Cor. 11 കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ ഉപദേശം, കർത്തൃമേശയെക്കുറിച്ച് ഉപദേശം പറഞ്ഞിരിക്കുന്നു 1 Cor. 11:23. ആ ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തന്നെയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ വിശുദ്ധ ജീവിതം ചെയ്യാതെ പാപം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ കർത്തൃമേശയെ പങ്കെടുത്താൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് അവർ കുറ്റക്കാരാകും. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധിത്തിൻ്റെയും കുടിക്കുകയുമാണ് ചെയ്യുന്നത്. കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് കർത്തൃമേശയിൽ പങ്കെടുക്കാത്തവർ ശിക്ഷാവിധിയാണ് തിന്നുന്നത് കുടിക്കുന്നത്. അവർക്കുണ്ടാകുന്ന ശിക്ഷാവിധി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. കർത്തൃമേശ അയോഗ്യരായ ആരെങ്കിലും അത് പങ്കെടുത്താൽ മരണം വരെ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാവുന്നതാണോ, എല്ലാവർക്കും അനുഭവിക്കാവുന്നതാണോ? എവിടെ നിന്ന് ഉപദേശം കിട്ടി? വചനം ശരിക്ക് പഠിക്കാത്തത് കൊണ്ട് വരുന്ന അബദ്ധങ്ങളാണ് എന്നുള്ള കാര്യം മാന്യാപേക്ഷരെല്ലാവരും അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അടുത്തായിട്ട് വേറൊരു കാര്യം കൂടെ എന്നെ തെളിയിക്കാൻ പറയാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളോടുകൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കുവോളം മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. അപ്പം നിങ്ങളോടുകൂടെ ഞാൻ സ്വർഗരാജ്യത്ത് പന്തിയിലിരിക്കും. ആരോടാ പറഞ്ഞ്? രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അവരെ അനുഗമിച്ച ആളുകളോടാ പറഞ്ഞ്. എവിടെ ഇരിക്കും? സ്വർഗരാജ്യത്തിൽ. സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. അവിടെ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുമ്പോൾ അബ്രഹാമിനോടും ഇസ്ഹാക്കിനും യാക്കോബിനോടും പൂലോകത്തിനഞ്ച് വൻകരയിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്ന കോടാനുകോടി വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ കർത്തൃമേശ ശുശ്രൂഷ അനുഭവിക്കുന്നൊരു സമയമുണ്ടെന്നാണ് ആ വാക്യം വ്യക്തമാക്കുന്നത്.
അത് ലോകത്തിലെല്ലാവർക്കും അനുഭവിക്കാവുന്നതല്ല. സ്വർഗത്തിലെത്താൻ യോഗ്യതയുള്ളവർക്ക് ഇതനുഭവിക്കാൻ കഴിയുള്ളതെന്ന് ഈ വാക്യങ്ങളെല്ലാം വ്യക്തമായി തെളിയിക്ക. പൗലോസ് എഴുതി, നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കാളികളാകുവാൻ കഴിയയില്ല. ഒന്നിൽ കർത്താവിൻ്റെ മേശ, അല്ലെ ഭൂതങ്ങളുടെ മേശ, രണ്ടും കൂടെ സാധ്യമല്ല. ഇതെല്ലാം വളരെ വ്യക്തമായി ദൈവമക്കൾ അറിഞ്ഞിരിക്കുക. വേറൊരു ഉപദേശം, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശു ചെയ്യാത്ത കാര്യങ്ങളൊക്കെ 21-ാം നൂറ്റാണ്ടിൽ ചെയ്യാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണെന്ന് അടുത്ത ചിലരുടെ അവകാശവാദം. ശിഷ്യന്മാരുടെ യേശു പറഞ്ഞ വാക്യമാണ്. ശിഷ്യന്മാരുടെ കാലത്ത്, അപ്പോസ്തലിക കാലത്ത് യേശു ചെയ്യാത്തതൊന്നും അവർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. യേശു ചെയ്തത് കൂടുതലായിട്ട് അവർ ചെയ്തു. ഞാൻ ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യുമെന്നുള്ള ആശയം പറഞ്ഞു. ഞാൻ ചെയ്തതിൽ കൂടുതലായി നിങ്ങൾ ചെയ്യുമെന്നുള്ള ആശയം യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ മാത്രം ഉദ്ദേശിച്ചില്ല. സഭ 21-ാം നൂറ്റാണ്ട് സഭയെ മൊത്തത്തിൽ സഭായുഗത്തെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞ്. സഭായുഗത്തിൽ ഞാൻ 3 മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ സഭായുഗത്തിൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ നിങ്ങൾ വിശ്വാസികൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ ഇത്ര രോഗികളെ സൗഖ്യമാക്കി, അത് കൂടുതൽ ആളുകളെ സഭായുഗത്തിൽ ഉള്ള വിശ്വസിക്കുന്നവർ സൗഖ്യമാക്കും. ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലായി ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ആശയമാണ് യേശു പറഞ്ഞത്. അല്ലാതെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തോലി കാലത്ത്, അപ്പോസ്തോല പ്രവൃത്തിയിൽ യേശു ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്തതായി കാരണമായിരുന്നു. യേശു ചെയ്ത കാര്യങ്ങൾ അവർ ചെയ്തത്. അതുകൊണ്ടിതെല്ലാം തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ എല്ലാ കാര്യത്തിലും അളവുകോൽ ദൈവത്തിൻ്റെ വചനവുമാണ്. അളവുകോലനുസരിച്ച് ആ ഫ്രെയിം വർക്കിനുള്ളിൽ നാം ആയിരിക്കണമെങ്കിലേ ദൈവം നമ്മൾ പ്രസാദിക്കത്തുള്ളൂ. അടുത്തൊരു ദുരുപദേശമാണ്, പുതിയ നിയമകാലത്ത് പഴയ നിയമ പുസ്തകങ്ങളുടെ ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഒരു പ്രത്യേക ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഹാർവെസ്റ്റ് ടി വിയിൽ തന്നെ നിങ്ങൾക്കത് കേൾക്കാനും പഠിക്കാനും അവസരമുണ്ട്. അടുത്തതായിട്ട് ത്രിത്വ നിഷേധം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തരല്ല, എല്ലാം ഒന്നാണ്. ത്രിത്വമില്ല. പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്ന്, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് വന്ന്. അതും ദുരുപദേശമാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? യേശു സ്നാനപ്പെട്ടപ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ജീവിയെടുക്കായും സ്വർഗത്തിലിരുന്നു കൊണ്ട് പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞത് അവിടെ നിന്നവരൊക്കെ കേട്ടു. ആ സമയത്ത് തൃത്വത്തിനുണ്ടാവും വെള്ളത്തിൽ സ്നാനപ്പെട്ട് പൊങ്ങി വന്ന സമയമാണ്. യോഹന്നാൻ സ്നാനപ്പെടുത്തി പൊങ്ങി വന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ, തൃത്വത്തിൽ 3 പ്രാവ് പോലെ യേശുവിൽ ഇറങ്ങിച്ചെന്നു. അപ്പോൾ അത് വെളിപ്പെടുത്തുന്നത് 3 ഒന്നല്ല, 3 മനുഷ്യൻ ത്രിയേകന, ദേഹം ദേഹി ആത്മാവുള്ളവർ. ദേഹം ദേഹി ആത്മാവ് സംഘടിതമായി നിൽക്കുന്ന രൂപത്തിൻ്റെ പേരാ മനുഷ്യൻ. അതുപോലെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് സംഘടിതമായി നിൽക്കുന്ന ശക്തിയുടെ പേരാ ദൈവം. അതുകൊണ്ട് ബൈബിളിൽ ത്രിയേക ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും, ഏകസത്യ ദൈവത്തെ കാണാൻ കഴിയും. 3 ദൈവങ്ങളില്ല, ഏകസത്യ ദൈവം, ത്രിയേക ദൈവം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഉപദേശം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അടുത്തതായി, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നൊരു ഉപദേശം. ഇത് വാസ്തവത്തിൽ 1-ാം നൂറ്റാണ്ടിലെ എൻ്റെ സൂചന ഉണ്ടായിരുന്നു. ബിലിയാമിൻ്റെ ഉപദേശത്തിലും ഇസബേലിൻ്റെ ഉപദേശത്തിലും തുറന്നടപ്പ് ആചരിക്കാൻ വിഗ്രഹാർപ്പിതത്തിന് അതൊന്നും ദൈവം കണക്കെടുത്തില്ല എന്നൊരു ഉപദേശം ആ കാലത്തെ പിശാച് തന്ത്രപൂര്വ സഭയെ കൊണ്ടുവന്നിരുന്നു. ഇന്ന് ആ ഉപദേശം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ ആധുനിക പ്രസംഗകർ പലരും ആ ഉപദേശം പ്രസംഗിക്കുന്നവരാണ്. മുമ്പേ ഞാനതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, കൃപാകാലമായതുകൊണ്ട് എങ്ങനെ ജീവിക്കാം അതെല്ലാം ദൈവം ക്ഷമിക്കുമെന്ന്. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ആ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഉപദേശം.
ശരിയല്ല എന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങളെ തെളിയിക്കാം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നൊരു വാക്യം വായിച്ചിട്ടില്ലേ? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന ദൈവമക്കളോടെ പറഞ്ഞേക്ക, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകന്റെ കിരീടം പ്രാപിക്കും. അത് പുതിയ നിയമസഭയിൽ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്ന, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉപദേശവും പാപം ചെയ്യാൻ ലൈസൻസ് മനുഷ്യൻ നൽകുന്നു, പാപം ചെയ്യാൻ പ്രേരണ നൽകുന്നതുമായ ഉപദേശമായതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമല്ല. പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവാണ്. എബ്രായർ 6:4 നാരുമുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച്, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനവും വരുവാൻ ലോകത്തിന് ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവർ ലോകാപവാദം വരുത്തുന്നവരുമാകുമുണ്ട്. അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല, അവരെ മാനസാന്തരത്തിൽ പിന്നെയും നടത്താൻ കഴിയുന്നതല്ല. അപ്പോൾ ഒരിക്കൽ ഈ കൃപ വന്ന ആളുകൾ പിന്മാറിപ്പോയാൽ അവരെ പിന്നെയും തിരിച്ചു വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നാണ് വാക്യം. അപ്പോൾ യാക്കോബ് 5:19 വാക്യം ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരാൾ, ദൈവമക്കളെ കുറിച്ചാണ്, നിങ്ങളിലൊരാൾ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ആ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്തു. പിന്മാറ്റക്കാരനെ പാപിയായിട്ടാണ് പറഞ്ഞിരിക്കും, പാപം ചെയ്ത് ജീവിക്കുന്നതിന് പാപിയായിട്ടാണ് പറഞ്ഞിരിക്കും. പാപിക്ക് സ്വർഗം കിട്ടുമെങ്കിലേ പിന്മാറ്റക്കാർ സ്വർഗം കിട്ടത്തുള്ളൂ. നമുക്കറിയാം പാപിക്ക് സ്വർഗം കിട്ടത്തില്ല, വിശുദ്ധന്മാർക്ക് സ്വർഗം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു പാപി പിന്മാറിപ്പോയവൻ അവനൊരാൾ തിരിച്ചു വരുത്തിയാൽ, അവർ മുഖാന്തരം ഒരവസരം കിട്ടിയാൽ പാപിയെ നേർവഴിക്ക് തിരിച്ചു കൊണ്ടുവന്നവൻ അവരെ പ്രാണനെ നിത്യ നരകമാകുന്ന മരണത്തിൽ നിന്ന് അവരെ പ്രാണനെ രക്ഷിക്കുക ചെയ്യുന്നു, അവരെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുക ചെയ്യുന്നു. അടുത്തായിട്ട് വേറെ ഒരു ഉപദേശമാണ്, ശുശ്രൂഷാവൃത്തങ്ങൾ ഇക്കാലത്തില്ല, പുതിയ ദിവാരത്ത് അന്ത്യകാലത്തില്ല, അന്യഭാഷയുമില്ല, കൃപാവരങ്ങളുമില്ല. എന്നാൽ ശ്രദ്ധിക്കണം, അന്ത്യകാലത്ത് സകലയിടത്തിൽ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നതിൻ്റെ നിവർത്തിയാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന് ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ് അപ്പോസ്തലൻ സഹിയോൻ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ദിവസം ഓടിക്കൂടിയവരോട് പ്രസംഗിച്ചു. അപ്പോൾ 2000 വർഷത്തിന് മുമ്പ് പറയുക, അന്ത്യകാലത്ത് സകലയിടത്തിന്മേലും ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങൾ കാണും എന്നുള്ള ആ വചനങ്ങൾ അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ യോവേൽ പ്രവചനത്തിൻ്റെ നിവർത്തിയാണെന്ന് പറഞ്ഞു. 2000 വർഷത്തിന് മുമ്പ് അന്ത്യകാലത്ത് സംഭവിക്കുന്ന പ്രവചനത്തിന് നിവൃത്തി എന്ന് പറഞ്ഞെങ്കിൽ, 2000 വർഷം കൂടെ അന്ത്യകാലത്ത് മുമ്പോട്ട് വന്നിരിക്കുന്ന നമ്മുടെ കാലത്ത് നിങ്ങൾ സകലയിടത്തിന്മേലും ആത്മാവിനെ പകരുമെന്നുള്ളൂ, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കുമെന്നുള്ളൂ, നിങ്ങളുടെ യവനക്കാൾ ദർശനങ്ങൾ കാണുമെന്നുള്ളത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്നുള്ളത്, എൻ്റെ ദാസന്മാരുടെ പേരും ദാസിമാരുടെ പേരും എൻ്റെ ആത്മാവിന് പകരുമെന്നുള്ളത് എത്രമാത്രം ഈ കാലത്ത് നിറവേറുന്ന പ്രവചനമാണ് എന്ന് നമുക്ക് തെളിയുന്നു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലുള്ളിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളും ശുശ്രൂഷകളും ഇന്നും ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് സ്ഥികവും മാളിയും മുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് തിരിച്ചു പോയിട്ടില്ല, ഇന്നുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ഇന്നുമുണ്ട്. പരിശുദ്ധാത്മാവ് കാവളം ധരിക്കുമ്പോൾ സഭയും കൊണ്ട് കയറി തിരിച്ചു പോകുന്നവരെ അതുണ്ടായിരിക്കും. വേറൊരായ അവർ പറയുന്നു, ഒന്ന് 1 Corinthians 13:8-9 വാക്യങ്ങളിൽ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ പറഞ്ഞിരിക്കാൻ വാക്യം പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും, അംശമായി മാത്രമെന്ന് നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അവർ പറഞ്ഞു നീങ്ങിപ്പോകും, അതുകൊണ്ട് ഇതെല്ലാം നീങ്ങിപ്പോയിരിക്കുക.
എന്നാ നീങ്ങിപ്പോന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഞാനോ നീങ്ങിപ്പോന്ന് പറഞ്ഞു. ഈ അന്ത്യകാലത്ത് ജ്ഞാനം നീങ്ങിപ്പോയല്ല കൂടിക്കൂടി വരിക. അപ്പം ചിലതൊക്കെ ഒന്നാം നൂറ്റാണ്ടിൽ കഴിയുമ്പോൾ നീങ്ങിപ്പോകുന്നു, ചിലതൊക്കെ അന്ത്യകാലം വരെ നിൽക്കുമെന്നൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം നീങ്ങിപ്പോകുന്നത് ഒരുമിച്ചാണ്. അത് നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് കഴിയുമ്പോൾ, പൂർണ്ണമായി അവൻ വരുമ്പോൾ, പൂർണ്ണമായി നമ്മൾ എത്തുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം നീങ്ങിപ്പോകും. ശുശ്രൂഷ വ്രതം, പരിശുദ്ധാത്മാവ് ഉയർത്തിലേക്ക് പോയ കർത്താവ് ദാനങ്ങളെ കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ദാനങ്ങളുടെ ഒന്നാണ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ കർത്താവ്, എഫേസർ 4 പറഞ്ഞിരിക്കുന്ന ഉയരത്തിലേക്ക് കയറിപ്പോയ കർത്താവ് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ ദാനങ്ങളായി ആദ്യം പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷ വർണ്ണം. അവൻ ചില അപ്പോസ്തലന്മാരായും ചില പ്രവാചകന്മാരായും ചില സുവിശേഷന്മാരായും ചില ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സഭയിലെ നിയമനമാണ്. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സഭയ്ക്ക് കൊടുത്ത ദാനമാണ്. ഒന്നാം നൂറ്റാണ്ടിലേക്ക് മാത്രം കൊടുത്തതായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. സഭ എന്ന് വരെ ഭൂമിയിലുണ്ടോ അന്ന് വരെ അപ്പോസ്തലന്മാരുണ്ടായിരിക്കും, പ്രവാചകന്മാരുണ്ടായിരിക്കും, സുവിശേഷന്മാരുണ്ടായിരിക്കും, ഇടയന്മാരുണ്ടായിരിക്കും, ഉപദേഷ്ടാക്കന്മാരുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് മാന്യ സ്നേഹിതരെ, ഞാൻ എൻ്റെ ഈ ക്ലാസ് പൈനപ്പിയേണ്ട സമയമായി വരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കുകയാണ് എല്ലാ പ്രസംഗകർക്കും ആവശ്യമായിരിക്കുന്നത്. ദൈവദാസന്മാരുടെ പ്രസംഗം ക്രൈസ്റ്റ് ഓറിയൻ്റലായിരിക്കണം, യേശുവിനെ ഉയർത്തുന്നതായിരിക്കണം. ദൈവദാസന്മാരുടെ പ്രസംഗം സാൽവേഷൻ ഓറിയൻ്റലായിരിക്കണം, രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കുന്നതായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദുരുപദേശം പ്രസംഗിച്ച് നടത്താതെ യേശുവിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ക്രൂശിക്കപ്പെട്ട യേശുവിനെക്കുറിച്ച് ലോകത്തോട് പ്രസംഗിച്ച് നിത്യനരകത്തിലേക്ക് പോകുന്ന ചിലരെങ്കിലും നരകത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന ശ്രേഷ്ഠമേറെ ശുശ്രൂഷ ചെയ്യുവാനാ ദൈവദാസന്മാരെ ദൈവം വിളിച്ച് ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കുന്നു. പൗലോസ് മുന്നറിയിപ്പ് നൽകി 2 തിമൊഥെയൊസ് 4:5 വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അടുത്തായിട്ട് പറഞ്ഞത് അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. തിമൊഥെയൊസേ, നീ വളരെ ശ്രദ്ധയുള്ളവനായി, വളരെ ജാഗ്രതയുള്ളവനായി, വളരെ സുബോധമുള്ളവനായി നീ ഇരിക്കണം. കാരണം ദുരുപദേശങ്ങളും കെട്ടുകഥകളും ദുരുപദേഷ്ടക്കാരും ഒക്കെ വർദ്ധിച്ചു വരും. എന്നാൽ നീ എപ്പോഴും വളരെ സുബോധത്തോടെ സ്ഥിരതയോടെ നിൽക്കുന്നവനായിരിക്കണം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്നൊരു ശക്തമായ നിർദ്ദേശം പൗലോസ് തിമൊഥെയൊസിന് കൊടുത്തു. എൻ്റെ മാന്യ ദർശകരെ, ആധുനിക കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ സഭയിൽ പൊതുവെ കണ്ടുവരുന്ന ദുരുപദേശങ്ങളുടെ ഖണ്ഡനമാണ് ഞാൻ ഈ ക്ലാസ്സിൽ കൂടെ എടുത്തത്. എൻ്റെ ഊഹാഭവങ്ങളല്ല, ബൈബിളിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും നമുക്ക് മനസ്സിലാകുന്ന നിലയിലുള്ള വ്യാഖ്യാനം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ മാന്യ സ്നേഹിതർ, ഈ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും ദുരുപദേശങ്ങളിൽ നിന്നും ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെങ്കിൽ ദുരുപദേശങ്ങൾ വിട്ടുപോകണം, ദുരുപദേഷ്ടാക്കന്മാർ വിട്ടുപോകണം. കാരണം ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുന്നവർ ശവിക്കപ്പെട്ടവരാ, കുറയ്ക്കുന്നവർ ശവിക്കപ്പെട്ടവരാ. കൂട്ടുന്നവർക്ക് നരകമാ, കുറയ്ക്കുന്നവർക്ക് നരകമാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിർമ്മല ഉപദേശം അനുസരിച്ച് ഭയത്തോടും ഭക്തിയോടും കൂടി ജീവിച്ച് നിത്യ സ്വർഗത്തെ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ എൻ്റെ മാന്യപേക്ഷകർക്ക് എവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതോടൊപ്പം എൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും
ടി വിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.